അസമിലെ ഹിന്ദു സമൂഹം കടുത്ത അരക്ഷിതാവസ്ഥയിലാണ് ഓരോ നിമിഷവും കഴിച്ചുകൂട്ടുന്നത്. മതമൗലികവാദികളുടെ സംഘടിതമായ ആക്രമണം ഏതു നിമിഷവും ഉണ്ടായേക്കാം. സിന്ധ് പ്രവിശ്യയിലെ ഹിന്ദു ക്ഷേത്രങ്ങൾക്കും വീടുകൾക്കും നേരെ ആക്രമണം നടന്നതിന് പിന്നാലെ ഹിന്ദു സ്കൂൾ വിദ്യാർത്ഥിനി കൂടി കൊല്ലപ്പെട്ടത് ഹൈന്ദവ സമൂഹത്തെ ഒന്നടങ്കം ഭീതിയിലാക്കിയിട്ടുണ്ട്. ഇക്കഴിഞ്ഞ 17-നായിരുന്നു ഈ സംഭവം. നമൃത ചാന്ദ്നി എന്ന ഹിന്ദു പെൺകുട്ടിയെ സിന്ധ് പ്രവിശ്യയിലെ ലാർക്കാനിയിലെ അസീഫ മെഡിക്കൽ കോളേജിലെ ഹോസ്റ്റൽ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിലാണ് കണ്ടെത്തിയത്. സിന്ധ് പ്രവിശ്യയിലെ ഗോഡ്ഗിൽ സ്വദേശിനിയാണ് കൊല്ലപ്പെട്ട പെൺകുട്ടി. കൊലപാതകത്തിനെതിരെ കറാച്ചി തെരുവുകളിൽ ഇപ്പോഴും ന്യൂനപക്ഷ വിഭാഗക്കാരുടെ നേതൃത്വത്തിൽ പ്രതിഷേധം കത്തിപ്പുകയാണ്. കൊലപാതകം ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമത്തിലാണ് അധികൃതർ. പെൺകുട്ടി ആത്മഹത്യ ചെയ്തെന്നാണ് അധികൃതരുടെ വിശദീകരണം. എന്നാൽ തെളിവുകൾ കൊലപാതകത്തിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത്. പെൺകുട്ടിയുടെ ശരീരത്തിൽ ആരോ ബലമായി പിടിച്ചു നിർത്തിയതിൻ്റെത് ഉൾപ്പെടെ അടയാളങ്ങളുണ്ട്. ജീവൻ രക്ഷിക്കാൻ നടത്തിയ അടയാളങ്ങൾ പെൺകുട്ടിയുടെ ശരീരത്തിൽ ഉണ്ടായിരുന്നുവെന്ന് കുടുംബാംഗങ്ങളും പറഞ്ഞിരുന്നു. പെൺകുട്ടിയുടെ ഫോൺ സംഭവ സ്ഥലത്ത് നിന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. വിഷയത്തിൽ ന്യൂനപക്ഷങ്ങൾ ഒറ്റക്കെട്ടായി തങ്ങളോടൊപ്പം നിൽക്കണമെന്നും കുറ്റക്കാരെ പിടികൂടാൻ സഹായിക്കണമെന്നും സഹോദരൻ ഡോക്ടർ വിശാൽ സുന്ദർ പറഞ്ഞു. ഹിന്ദു വിഭാഗത്തിൽപ്പെടുന്ന കോളേജ് പ്രിൻസിപ്പൾ മതനിന്ദയുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടു എന്ന പേരിലാണ് സിന്ധ് പ്രവിശ്യയിലെ ഗോഡ്ഗിലിൽ ഹിന്ദു ക്ഷേത്രങ്ങൾക്ക് നേരെ വ്യാപക ആക്രമണം അരങ്ങേറിയത്. ഒരു സ്കൂൾ വിദ്യാർത്ഥി നൽകിയ പരാതിയുടെ പേരിലാണ് പോലീസ് കേസിൽ FIR രജിസ്റ്റർ ചെയ്തത്. നിരവധി ഹൈന്ദവരുടെ വീടുകളാണ് ആക്രമിക്കപ്പെട്ടത്. പെൺകുട്ടിയുടെ മരണവുമായി ഇതിന് ബന്ധമുണ്ടോ എന്ന സംശയവും ബന്ധുക്കൾ ഉന്നയിക്കുന്നുണ്ട്. ഹിന്ദുക്കളെ കൂടാതെ സിഖുകാരും ക്രിസ്ത്യാനികളും മറ്റ് ന്യൂനപക്ഷ വിഭാഗക്കാരും മതഭ്രാന്തന്മാരുടെ ആക്രമണത്തിന് വിധേയരാകുന്നുണ്ട്. അഹമ്മദീയ മുസ്ലിങ്ങളെയും കാഫിറുകളായാണ് പാകിസ്ഥാനികൾ കാണുന്നത്. എങ്കിലും അവരുടെ മുഖ്യ ശത്രു പാകിസ്ഥാനിലെ ഹിന്ദു സമൂഹമാണ്. വലിയ പ്രതിഷേധമാണ് ഇത്തരം സംഭവങ്ങൾക്കെതിരെ ലോകമെമ്പാടും ഉയരുന്നത്. എങ്കിലും നടപടി പേരിന് പോലും ഉണ്ടാകുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം. ആക്രമണകാരികൾ തെരുവുകളിൽ വിലസുമ്പോഴും അധികൃതർ അനങ്ങാപ്പാറ നയം സ്വീകരിക്കുകയാണ്. പാകിസ്ഥാനിൽ ഹിന്ദുക്കൾ താരതമ്യേന കൂടുതലുള്ള പ്രവിശ്യയാണ് സിന്ധ്. ഇവിടെ പോലും സ്ഥിതി ഇതാണെങ്കിൽ മറ്റു പ്രദേശങ്ങളിൽ തങ്ങൾ എങ്ങനെ ജീവിക്കുമെന്നാണ് ഹിന്ദു സമൂഹം ചോദിക്കുന്നത്. സിന്ധു പ്രവിശ്യയിൽ തന്നെ ഹിന്ദു പെൺകുട്ടികളെ തട്ടിക്കൊണ്ടുപോയി മതം മാറ്റി ബലം പ്രയോഗിച്ച് നിക്കാഹ് നടത്തുന്നത് തുടർക്കഥയാവുകയാണ്. 2011-2010 ഇടയിൽ 7430 ഹിന്ദു പെൺകുട്ടികളെ ഇങ്ങനെ തട്ടിക്കൊണ്ടു പോയതായി സിന്ധി ഫൗണ്ടേഷൻ എന്ന അന്താരാഷ്ട്ര സംഘടന പറയുന്നു. 17-28 ഇടയിൽ പ്രായമുള്ള 1000 പെൺകുട്ടികളെ ഇങ്ങനെ വർഷം തോറും മതം മാറ്റുന്നതായി ഈ സംഘടന പറയുന്നു. ഹിന്ദു സമൂഹം പാകിസ്ഥാനിൽ ഇല്ലാതാവുകയാണ്. അതാണ് ഇസ്ലാമിക് മതഭ്രാന്തന്മാരുടെ ലക്ഷ്യവുമെന്നും സംഘടനയുടെ ഭാരവാഹികൾ ന്യൂയോർക്കിൽ പറഞ്ഞു. പാകിസ്ഥാനിലെ ഹിന്ദുവിരുദ്ധ പ്രവർത്തനങ്ങൾക്കെതിരെ 26 ന്യൂയോർക്കിൽ ഐക്യരാഷ്ട്രസഭയ്ക്ക് മുന്നിൽ യോഗവും പ്രകടനവും നടത്താൻ ഒരുങ്ങുകയാണ് സിന്ധി ഫൗണ്ടേഷൻ എന്ന അന്താരാഷ്ട്ര സംഘടന. പാകിസ്ഥാനിലെ ഹിന്ദുക്കളെ ഉന്മൂലനം ചെയ്യുകയെന്ന ലക്ഷ്യത്തോടെ മതമൗലികവാദികൾ അഴിഞ്ഞാടുമ്പോൾ ഇമ്രാൻഖാൻ സർക്കാർ മൗനം തുടരുകയാണ്. പാകിസ്ഥാനിലെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ, പ്രത്യേകിച്ച് ഹിന്ദുക്കൾക്ക് നേരെ തുടർച്ചയായ ആക്രമണങ്ങളും കൊലപാതകങ്ങളും അരങ്ങേറുമ്പോൾ അന്താരാഷ്ട്ര സമൂഹത്തിന്റെ ഭാഗത്തു നിന്ന് ഇതേവരെ പ്രതികരണം ഉണ്ടായിട്ടില്ല. വിഭജന കാലത്ത് 12.9% ഉണ്ടായിരുന്ന ഹിന്ദു ജനസംഖ്യ 2018 1.6% ചുരുങ്ങി. മതതീവ്രവാദികളുടെ തുടർച്ചയായ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടും ജനിച്ച നാട്ടിൽ നിന്ന് ജീവൻ കൊണ്ട് ഓടി രക്ഷപ്പെട്ടും അല്ലെങ്കിൽ നിർബന്ധിത മതപരിവർത്തനത്തിന് വിധേയമായും പാകിസ്ഥാനിലെ ഹിന്ദുക്കൾ നാമാവിശേഷമാവുകയാണ്. കശ്മീരിന് വേണ്ടിയും ന്യൂനപക്ഷ അവകാശങ്ങൾക്ക് വേണ്ടിയും വാതുറത്ത് സംസാരിക്കുന്നവരാരും തന്നെ പാകിസ്ഥാനിലെ ന്യൂനപക്ഷ പീഡനം എന്നത് കേട്ടിട്ട് പോലുമില്ലെന്ന് നടിക്കുന്നു. ഇസ്ലാം മത രാഷ്ട്രമായ പാകിസ്ഥാനിലെ മതവികാരം വ്രണപ്പെടുത്തുന്നവർക്കെതിരെയുള്ള കരിനിയമങ്ങളാണ് ഇന്ന് ന്യൂനപക്ഷങ്ങളുടെ പേടി സ്വപ്നം. ഖുറാനെ അല്ലെങ്കിൽ അള്ളാഹുവിനെ അവമാനിച്ചുവെന്നൊരു ആരോപണം മാത്രം മതി ഒരാൾ രാജ്യത്ത് അറസ്റ്റ് ചെയ്യപ്പെടാൻ. അതിനിടെ പാകിസ്ഥാനിൽ നടക്കുന്ന ന്യൂനപക്ഷ പീഡനം അവസാനിപ്പിക്കണമെന്ന് ഇന്ത്യയും അവകാശപ്പെട്ടിട്ടുണ്ട്. അന്താരാഷ്ട്ര വേദികളിൽ വരും ദിവസങ്ങളിൽ ഈ വിഷയം ഉന്നയിക്കാൻ ഇന്ത്യൻ വിദേശകാര്യ വകുപ്പ് തയ്യാറെടുക്കുന്നതായാണ് റിപ്പോർട്ടുകൾ. കാശ്മീരിനെ കുറിച്ച് ആശങ്കപ്പെട്ട പാകിസ്ഥാനി വിദ്യാഭ്യാസ പ്രവർത്തകയും സമാധാന നോബൽ സമ്മാന ജേതാവുമായ മലാല യൂസഫായിക്കെതിരെ ആഞ്ഞടിച്ച ഒളിമ്പ്യൻ മെഡൽ ജേതാവ് ഹീന സിദ്ധു BJP MP ശോഭ കരഞ്ജലജയും രംഗത്തെത്തിയിരുന്നു. വെബ് ഡെസ്ക് തത്വമായി ന്യൂസ്.